നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയായിട്ട് അരിസ്റ്റോ സുരേഷേട്ടിനെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ തൈക്കാടിനടുത്തുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ അരിസ്റ്റോ സുരേഷേട്ടിനെ കാണാൻ വന്നു. സുരേഷേട്ടൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ സുരേഷേട്ടൻ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. സുരേഷേട്ടനുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വാർത്തകളുടെ ക്ലാരിഫിക്കേഷൻ തരാൻ സുരേഷേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ സുരേഷ തുടങ്ങാം. എങ്ങനെയാണ് നമ്മൾ ആദ്യം എനിക്ക് സുരേഷേട്ടോട് അന്വേഷിക്കാനുള്ളത്, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം, അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അതായത് സുരേഷേട്ടൻ്റെ കല്യാണമായെന്നും കല്യാണം കഴിഞ്ഞെന്നും സുരേഷേട്ടൻ പ്രണയത്തിലാണെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ. സംഭവം എന്താണെന്ന് അറിയാമോ, ഇത് ഒരു ചാനലുകാരല്ല, ഒന്നിലധികം ചാനലുകാരെ ഞാൻ വിവാഹിതനായെന്ന് പറഞ്ഞു നടക്കുന്നു. പക്ഷേ ഈ പറയുന്ന കാര്യം എന്നാ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, നേടിയിട്ടില്ല. ഒരു എൻ്റെ വീട്ടിൽ പോലും വന്ന് അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇവർ എന്തിനാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്ന് എനിക്കറിയില്ല. അഡ്വക്കേറ്റ്സ് പലരും എന്നോട് പറഞ്ഞതാണ് കേസ് ഫയൽ ചെയ്യാൻ യൂട്യൂബിലൊന്നും. ഞാനിവിടെ ഒന്നാമത് ഗ്യാൻ്റൊക്കെ പഠിക്കാൻ നടക്കാൻ ഇപ്പോൾ സമയമില്ല. പിന്നെ ഇവരെന്തിനാണ് കൊടുത്തതെന്നുള്ളത് പക്ഷേ അവർക്കറിയാവുള്ള അതെന്തിനാണ് കൊടുത്തതെന്നത്, അപ്പോൾ അവർ തന്നെ അത് അറിഞ്ഞോട്ടെ. എനിക്ക് അതിനെ കുറിച്ച് അതെ അടിസ്ഥാനരഹിതമായ കല്യാണമൊക്കെ ഉടനെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ വിവാഹിതനായിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ രഹസ്യ വിവാഹങ്ങളൊന്നും ഇല്ല. രഹസ്യമായിട്ട് വിവാഹം കഴിച്ചിട്ട് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഒരു കാമുകി ഉണ്ട്, ഒരു കാമുകി ഉണ്ട്. അതാണ് കാര്യം. അപ്പൊ അതങ്ങോട്ട് പറയൂ, എന്താണ് എവിടെയാണ്, എന്തൊക്കെ വെളിപ്പെടുത്താൻ പറ്റില്ല. കാമുകിയുണ്ട്, രഹസ്യമൊന്നുമല്ല. ഒക്കെ ഞാൻ കാമുകിയെ പേരൊക്കെ പറഞ്ഞ് എല്ലാം ഒക്കെ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ആ കല്യാണം എല്ലാം നടക്കാതെ പോയി കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, അതെ അതുകൊണ്ടാണ് അത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയാത്തത്. അരിസ്റ്റോ സുരേഷ് പ്രണയത്തിലാണ്. ആ പ്രണയത്തിലാണ്. പ്രണയത്തിലാണ്. കല്യാണം ഉടനെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതെ, കല്യാണം ഉടനെ പ്രതീക്ഷിക്കും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കേണ്ടിയിരുന്നത്. അങ്ങനെയല്ല പ്രദോഷ്, ഞാൻ ആദ്യ പ്രദോഷനോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ പ്ലാനിങ്ങിലൊക്കെയാണ്. ഒന്ന് രണ്ട് സ്ക്രിപ്റ്റുകൾ ഉടനെ എഴുതിയത് അതിൽ കുറച്ച് ആനിമേഷൻ വർക്ക് കൂടുതലായതുകൊണ്ട് അത് കുറച്ച് ഡിലേ ആയി. കുട്ടികളെ വെച്ചിട്ടുള്ള സിനിമയാണ് എടുക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധം. ആദ്യത്തെ സിനിമ അങ്ങനെ തന്നെ ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ വളരെ നിർബന്ധം. അപ്പം ഞങ്ങൾ ആ ചെയ്ത എഴുതി ഉണ്ടാക്കിയ സബ്ജക്റ്റിൻ്റെ അതിൻ്റെ ആനിമേഷനൊക്കെ മാക്സിമം കുറച്ചിട്ട് അതിനെ എത്ര ഭംഗിയാക്കുക എന്നുള്ള അതിൻ്റെ വർക്കിലാണ്. സിനിമയുടെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ വർക്കിൽ തന്നെയാണ് പ്രധാനമായിട്ടും സിനിമയുടെ വർക്കിലായതുകൊണ്ട് തന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇല്ല, മാറ്റി വെച്ചേട്ടൻ്റെ കൂട്ടുകാരാണ് ഇരിക്കുന്നത്. അവരെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തണം. നമുക്കിന്ന് കുറച്ച് പാട്ടും പരിപാടിയും കേട്ടിങ്ങനെ നമ്മളിങ്ങനെ കൂടുകയാണ്. ഇന്ന് ചേട്ടനെ പരിചയപ്പെടുത്തും കൂട്ടുകാരെ. എൻ്റെ കൂട്ടുകാർ ഏറ്റവും ഭയങ്കരപ്പെട്ട ഒരാൾ ഇപ്പൊ വന്നിട്ട് ഞാൻ അതാ കൂടി നോക്കി ഗോവമ്പയുടെ അമ്മ പറയുമ്പോ ആദ്യം അവരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പാട്ടൊക്കെ എഴുതുന്ന ആ സമയത്തൊക്കെ ഒരു സ്വതന്ത്രമായിട്ട് പാട്ട് എഴുതാനും ഒക്കെ ഞാൻ കണ്ടെത്തിയ കളങ്ങളിൽ ഒന്നാണ് ഗോവമ്പയുടെ വീടിൻ്റെ പിന്നിലുള്ള തേങ്ങാപ്പുൽ. ഗോവമ്പ ഇവര് ആദിത്യേട്ടൻ ഇവർക്കെല്ലാം ദീപുനും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ചെയ്തിട്ടാണ് വേറെ മുത്തേപ്പൊന്ന എന്നൊക്കെ പാട്ടൊക്കെ ഒട്ടുമക്കൽ പാട്ടുകളും ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് എഴുതിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഗോവമ്പയുടെ അമ്മ വന്ന് പോയപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിപ്പോയി. അപ്പോൾ അക്കാലത്ത് എൻ്റെ പാട്ട് ആദ്യം കേൾക്കുന്നത് ഇവരൊക്കെയാണ്, ഗോവമ്പായി ദീപു ഒക്കെയാണ്. അതിൻ്റെ പോരായ്മകൾ പറഞ്ഞ് തരുമായിരുന്ന രണ്ടുപേരും ഇപ്പോൾ കൂടെ ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല. ബാലു ബിജു മരിച്ചുപോയി രണ്ടുപേർ. അപ്പോൾ വളരെ ക്രിട്ടിക്സ് ആയിട്ടുള്ള നല്ല ഉപദേശങ്ങൾ തരികയും നല്ല ക്രിട്ടിക്സ് നടത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ ഉണ്ടായിരുന്നു. പിന്നൊരാളുണ്ട് വിനയൻ ചേട്ടൻ, ഉളിപ്പ് ബാംഗ്ലൂരിലാണ്. പി ഭാസ്കരൻ മാഷ്ടറിൻ്റെ മകൻ വിനയൻ ചേട്ടൻ. എനിക്ക് ആദ്യമായിട്ടൊരു എഴുത്തുകാരനാണെന്നുള്ള ഒരു സമ്മാനം തന്നത് വിനയൻ ചേട്ടനാണ്, ഒരു ഫാനൽ ഗോവമ്പായ്ക്ക് അറിയാം. പിന്നീട് ഒരാൾ സജീപ്പൻ ഉണ്ട്. പിന്നെ ഒത്തിരി പേരുണ്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ. ഒരു സേതു ഉണ്ട്, സേതു താളം പിടിക്കണം, പാട്ടിൻ്റെ താളമൊക്കെ പിടിക്കണവനാണ്. അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത ദിവസവും മിക്ക ദിവസങ്ങളിലും കാണാൻ കഴിയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ടെങ്കിൽ ഗോവമ്പായ് ദീപു അജിത് കാർപ്പ് പുള്ളിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി വെങ്കലം സിനിമയുടെ ഭരതൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വെങ്കല സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സംഭവം, പുള്ളി ഒരു ഷോർട്ട് ഫിലിം എടുത്തിരുന്നു. ആ ഷോർട്ട് ഫിലിമിൻ്റെ
എന്റെ ദൈർഘ്യം നീളം കൂടിപ്പോയത് കൊണ്ട് അത് ഷോർട്ട് ഫിലിമിൽ നിന്ന് ഫീച്ചർ ഫിലിമിലേറ്റാൽ അത് മാറി പേര് പറഞ്ഞു കൊടുക്കും. അത് സംഭവം ആദ്യത്തെ ഇന്റർനെറ്റ് മൂവിയാണ് എന്നാണ് യൂട്യൂബിലുണ്ട്. അത് മയിൽപീലി താള് 2002 ചെയ്യുന്നതാണ്. വെള്ളി നക്ഷത്രമൊക്കെ അതിലൊക്കെ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ചാനലിലൊക്കെ. ആദ്യത്തെ ഇന്റർനെറ്റ് സിനിമയായിട്ട് അതാണ് അംഗീകരിച്ചത്. അതാണ് അൽക്കാർ പണിക്കർ. പുള്ളി പിന്നെ എന്താ പറയുക, നല്ല ഒരുപാട് ക്രിറ്റിക്സ് നൽകുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ഇംഗ്ലീഷിലുള്ള എന്തെങ്കിലുമൊക്കെ താങ്ക്സ് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പരിജ്ഞാനമൊക്കെ ഉണ്ടാക്കി തന്നെ ഇവരൊക്കെ കുറിച്ചായിട്ടുണ്ട്. ഞാൻ ഒരു 8-ാം ക്ലാസ്സുകാരനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുകളിൽ ഒരു കൂട്ടി ഒരു വിഭാഗം ഓരോ വിഭാഗം കൂട്ടുകാരുണ്ട് എനിക്ക്. ഞാൻ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരു വിഭാഗം കൂട്ടുകാർ, തല്ലുവിടാൻ പോകുമ്പോൾ അവിടെ വേറൊരു ടീം, അടിപിടിക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു കൂട്ടുകാർ. അപ്പോൾ ഇത് സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക എഡ്യൂക്കേഷൻ പരമായിട്ടും ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട്സിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ എല്ലാവരും എൻ്റെ ഞാനായിട്ട് എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്. അവരുടെ അടുത്ത ബന്ധം സിനിമയിൽ ഒരുപാട് പേരായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമാണ്. വളരെ അടുത്ത ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞങ്ങളൊരു ചങ്ക്സ് ആയിട്ട് കഴിയുന്ന ടീം ഒരു സിനിമയ്ക്കകത്ത് എനിക്കുണ്ട്. പിന്നെ ഗുരുനാഥന്മാരുടെ സ്ഥാനത്തുള്ളവരും ഫ്രണ്ട്സുമായിട്ടുള്ള പരിചയക്കാരായിട്ടും അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ. അതിപ്പം സംവിധാന രംഗത്തായിരുന്നാലും അസോസിയേറ്റ്സ് ആയിരുന്നാലും നിർമ്മാതാക്കളുടെ സംവിധായകരായിരുന്നാലും യൂണിറ്റുകാരായിരുന്നാലും പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ സെക്ഷനിലുള്ള പയ്യന്മാരായിരുന്നാലും എൻ്റെ ഫ്രണ്ട്സ് ഒരു വളരെ വലിയ വലിയ സിനിമയ്ക്ക് അകത്ത് എനിക്കിപ്പം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കല്യാണത്തിന് തന്നെ ഈ പേളിയുടെ പാർട്ടിക്ക് പോയപ്പോൾ അന്ന് എനിക്ക് ഈ പാട്ട് പാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ള പെണ്ണാള് പെണ്ണും കവിളത്ത് ചന്ദനയഴകാണ് കവിൾ കുല്ലമ്മത്ത് മണി പാടങ്ങൾ അഭിമാനമുണ്ട് ശരിക്കും പറഞ്ഞു. ആ മേഖലയിൽ എത്താൻ പറ്റിയിട്ടില്ല. സ്ക്രിപ്റ്റിൻ്റെ തിരക്കഥയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനുള്ള ആ മോഹത്തിലൊന്നും ഇപ്പോഴും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല.